എൻ്റെ പേര് ബിനു. ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളെക്കുറിച്ച്, അത് എഴുത്തച്ഛൻ്റെ തർജ്ജിമയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കിളിപ്പാട്ടുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കിളിപ്പാട്ടുകൾ നമുക്കറിയാം, വളരെ സുപ്രധാനമായ മലയാളത്തിലെ സാംസ്കാരിക ചരിത്രത്തിലും സാഹിത്യ ചരിത്രത്തിലും വളരെ സുപ്രധാനമായ ഒരു സ്ഥാനമുള്ളതാണ് കിളിപ്പാട്ടുകൾ. വാസ്തവത്തിൽ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത്. ഈ പിതാവെന്നുള്ള സംജ്ഞയെക്കുറിച്ച് ആളുകൾക്ക് സംശയമുണ്ടാകാം. എങ്കിൽ പോലും മലയാള സാഹിത്യത്തിന് വഴിവെട്ടിത്തെളിച്ച ആളും മലയാളിയുടെ സ്വത്വത്തെ സമൂലം പരിഷ്കരിച്ച് ആ സ്വത്വത്തിന് രൂപം നൽകിയ ആളുമാണ് എഴുത്തച്ഛൻ. ആത്മരാമായണം ഗ്രന്ഥം തുടങ്ങുന്നത് ദേവതാസ്തുതിയിലൂടെ. അത് കഴിഞ്ഞ് ഉമാമഹേശ്വര സംവാദം എന്ന്, അതിൽ ഉമയ്ക്ക്, അതായത് പാർവതിക്ക് പരമശിവൻ പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് രാമായണം അവതരിപ്പിക്കപ്പെടുന്നത്. അത് നേരിട്ടല്ല, ഒരു ശാരിക എന്ന, അതായത് തത്തയെക്കൊണ്ടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഈ കഥ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇതിഹാസവും പുരാണങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയും സാധാരണ പാട്ടുവൃത്തങ്ങൾ, സംസ്കൃത വൃത്തങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് പാട്ടുവൃത്തങ്ങളിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കേക, കാകളി തുടങ്ങിയ വൃത്തങ്ങൾ, കളകാഞ്ചി, വരസ്യകാഞ്ചി, ഇങ്ങനെ വൃത്തങ്ങളിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ ധർമ്മത്തെ, ഇത് ഭക്തിക്കാണ് പ്രാധാന്യമെങ്കിലും എഴുത്തച്ഛൻ സ്വയം ഒരു വേദാന്തിയായിരുന്നു, ഒരു അദ്വൈതിയായിരുന്നു. അതിൻ്റെ സൂചനകൾ അതിനകത്ത് ധാരാളമുണ്ട്. ഉദാഹരണമായി ലക്ഷ്മണോപദേശത്തിൽ അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, ലക്ഷ്മണോപദേശം എന്ന് പറയുമെങ്കിലും ലക്ഷ്മണ സാന്ത്വനം എന്നാണ് പറയേണ്ടത്. ദശരഥനെതിരെ ലക്ഷ്മണൻ്റെ രോഷം ഇങ്ങനെ അണപൊട്ടിയപ്പോൾ, രാമൻ്റെ അഭിഷേകം നടക്കില്ല എന്ന് വന്ന ഘട്ടത്തിൽ അണപൊട്ടിയപ്പോൾ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ഭാഗമാണ് ഈ ലക്ഷ്മണോപദേശം എന്നറിയപ്പെടുന്നത്. വത്സ സൗമിത്രി കുമാര എന്ന് തുടങ്ങുന്ന വരിക. അതിനകത്ത് അദ്ദേഹം പറയുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത്, ഈ രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസന്തവ യുക്ത, അതായത് അതൊക്കെ സത്യമാണെങ്കിലേ ഉള്ളൂ, ഇത് ഈ ഇഹലോക ജീവിതം അല്ല സത്യം, അതിനപ്പുറത്ത് ഉള്ള സത്യം. ഈ ഇഹലോക ജീവിതം അസത്യം എന്ന് നിഷേധിക്കുകയല്ല, അദ്വൈതത്തിൻ്റെ പ്രത്യേകത അതല്ല, അതിനപ്പുറത്തൊരു സത്യം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ പ്രശസ്തമായ വന്യസന്തപ്ത ലോകസ്താമ്പു ബിന്ദുന സന്നിഭം മത്ത ജന്മം ക്ഷണഭംഗുരം, അതായത് ചൂടായ ലോകത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെ എനിക്ക് സദൃശ്യമാണ് മത്തജന്മം, ഒരു നിമിഷത്തെ ഉള്ളൂ, അത് കഴിഞ്ഞ് അതില്ലാതാവും. പിന്നെ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ. ചക്ഷുശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ്, പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളെ ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതുപോലെയാണ് നമ്മൾ ഓരോ മോഹങ്ങൾക്ക് പിന്നാലെ പായുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറഞ്ഞ് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ്. ലക്ഷ്മണോപദേശം എന്ന് തന്നെ പറയാം. ഇത് ശരിക്കും ലക്ഷ്മണനോടുള്ള ഉപദേശം എന്നതിനപ്പുറം മലയാളിയോട്, അതായത് ഈ വായനക്കാരനോടുള്ള ഒരു മൊത്തം ഒരു ഉപദേശമായിട്ട് വേണം കണക്കിലെടുക്കാൻ. കാരണം ആ സാഹചര്യത്തിലല്ല, ഏത് സന്ദർഭത്തിലും പ്രസക്തമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ലക്ഷ്മണോപദേശം എന്ന് വേറൊരു ഭാഗത്തും പഞ്ചവടിയിൽ വച്ച് ലക്ഷ്മണൻ അങ്ങോട്ട് ചെന്ന് ഉപദേശം തേടുമ്പോഴും ഈ ലക്ഷ്മണോപദേശം എന്ന തലക്കെട്ട് കൊടുക്കാവുന്ന കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില രാമായണങ്ങളിൽ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലക്ഷ്മണോപദേശം എന്ന അയോധ്യകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശത്തിന് പല രാമായണങ്ങളും തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ലക്ഷ്മണ സാന്ത്വനം എന്നാണ്. ശരിക്കും ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതാണ്, പക്ഷേ അതൊരു ഉപദേശ രൂപ വേണയാണ് ഈ സാന്ത്വനിപ്പിക്കുന്നത്. അത് വളരെ പ്രസക്തമായ വരികളാണ്, പാഠപുസ്തകങ്ങളിലൊക്കെ പലയിടത്തും ആളുകൾ പഠിച്ചിട്ടുള്ളതുമാകാം. ആ ജീവിതത്തിൻ്റെ നശ്വര ക്ഷണികതയാണ് അതിൽ എടുത്തു പറയുന്നത്. ക്ഷണികത, ക്ഷണികമായ ജീവിതത്തിൽ ഈ കാമക്രോധങ്ങളുടെ പുറകെ പായുന്നത് അനർത്ഥമേ ഉണ്ടാക്കുകയുള്ളൂ, അതിൽ അർത്ഥമില്ല എന്നാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നത്.
പിന്നീട് വളരെ പ്രസക്തമായ ഒരു രാമായണം മുന്നോട്ട് വെക്കുന്നത് ധാർമ്മികത. അത് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ അടിസ്ഥാനമുള്ള ധാർമ്മികതയാണ്. ഈ ധർമ്മം എന്നുള്ളൊരു വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ വേറൊരു ഭാഷയിലേക്കും തർജ്ജമ ചെയ്യാനൊക്കുന്ന ഒരു വാക്കല്ല, നോൺ ട്രാൻസ്ലേറ്റബിളാണ്. എത്തിക്സ്നോ മൊറാലിറ്റിന്നോ റൈറ്റിയസ്നെസ്നോ എന്നൊക്കെ പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ അർത്ഥവ്യാപ്തി കിട്ടുന്നില്ല. അത് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരേതി ഇതി ധർമ്മ എന്നാണ് പറയുന്നത്. എല്ലാത്തിനെയും നിലനിർത്തുന്നതാണ് ധർമ്മം. ചാണക്യൻ പറയുന്നുണ്ട് സുഖമൂലം ധർമ്മം എന്ന്, അതായത് സുഖത്തിന് അടിസ്ഥാനമായത് ധർമ്മം ആണ്. അപ്പോൾ ധർമ്മത്തിൻ്റെ ആചരണം എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും നിയമാവലി പിന്തുടരുന്നതല്ല, എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് ആശ്രയമായ ഒന്നിനെ കണ്ടെത്തലാണ്. ഓരോരുത്തർക്കും ഓരോ ധർമ്മമാണ് സമൂഹത്തിൽ വിധിച്ചിട്ടുള്ളത്. ഒരു അധ്യാപകൻ്റെ ധർമ്മമല്ല ഒരു ഭരണാധികാരിയുടെ ധർമ്മം, ഒരു ഭരണാധികാരിയുടെ ധർമ്മമല്ല ഒരു കൃഷിക്കാരൻ്റെ ധർമ്മം. അപ്പോൾ ധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു നിയമസംഹിതയല്ല, പകരം ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ അനുഷ്ഠിക്കേണ്ടതും ആയ ഒന്നാണ്. അത് ഇതിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരടിസ്ഥാനം ഉള്ളതാണ് ധർമ്മം എന്നത് കാട്ടിത്തരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് അധ്യാത്മരാമായണം. രാമായണത്തിൽ ഈ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബത്തിൽ എങ്ങനെയാണ് പുലർത്തുന്നത്, പരസ്പര ബന്ധത്തിൽ ഈ ധർമ്മചിന്ത എന്തു മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ വളരെ വിശദമായി വരച്ച് കാണിക്കുന്നുണ്ട്. ദശരഥൻ്റെ പുത്രന്മാരാണ് രാമനും ഭരത ലക്ഷ്മണ ചതുർഭുജന്മാർ. അവർ തമ്മിലുള്ള ബന്ധത്തിലും വളരെ, അതായത് മിനിറ്റുകൾ മാത്രം വ്യത്യാസമുള്ള, മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം വ്യത്യാസമുള്ള ഒരു ജ്യേഷ്ഠാനുജന്മാരായിട്ട് തന്നെ ആ പരസ്പര ബഹുമാനത്തോടുകൂടി പെരുമാറുന്നതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഭരതന് വേണ്ടി കൈകേയി രാജ്യം നേടിയെടുത്തെങ്കിലും ഭരതനെ സ്വീകരിക്കാൻ തയ്യാറാവാതെ കാട്ടിൽ പോയി ശ്രീരാമലക്ഷ്മണന്മാരെ കാണുകയും ശ്രീരാമനെ തിരിച്ചു വരാൻ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. കാട്ടിലേക്ക് വരുമ്പോൾ വാൽമീകി രാമായണത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് കാട്ടിലേക്ക് വരുമ്പോൾ ദൂരെ നിന്ന് ലക്ഷ്മണൻ കണ്ടിട്ട് ആക്രമിക്കാൻ വരികയാണ് എന്ന് ശ്രീരാമനോട് പറയുകയും പെട്ടെന്ന് രോഷം കൊള്ളുകയും ചെയ്തപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല, ഭരതൻ്റെ സ്വഭാവം എനിക്കറിയാം, ഭരതൻ നമ്മളെ ക്ഷണിക്കാനാണ് വരുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ശ്രീരാമന് ഭരതനെ നന്നായി അറിയാമായിരുന്നു, ഭരതന് ശ്രീരാമനെ നന്നായി അറിയാമായിരുന്നു. വേറെയും ജ്യേഷ്ഠാനുജന്മാർ അതിൽ വരുന്നുണ്ട്. ഉദാഹരണമായി രാവണൻ്റെ സഹോദരനാണ് വിഭീഷണൻ. വിഭീഷണൻ അധർമ്മിയായ രാവണനെ വിട്ട്, രാവണൻ്റെ ഉപദേശം കൊണ്ട് നന്നാക്കാൻ ശ്രമിക്കുന്നു, രാവണനെ വിട്ട് ശ്രീരാമനെടുത്തെത്തുന്നു. കുംഭകർണൻ മറ്റൊരു സഹോദരൻ, അദ്ദേഹം ദീർഘ നിദ്രാലുവാണ്. അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് പകുതി തോൽപ്പിച്ച രാവണൻ അവസാനം നിവൃത്തിയില്ലാതെ കുംഭകർണനെ വിളിച്ചുണർത്തുന്നു. രാവണൻ ഏതാണ്ട് പകുതി തോൽപ്പിക്കപ്പെട്ടു ശ്രീരാമനാൽ. ശ്രീരാമൻ അപ്പോൾ പറയുന്നത് പോയി നീ നാളെ വരൂ എന്ന് പറയുന്നു. വേണമെങ്കിൽ യുദ്ധം ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആ വധം ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവട്ടെ എന്ന മട്ടിലാണ് പറയുന്നത്. ഏതാണ്ട് അയാളുടെ സേനാനിയെ കൊന്നു, തേരും തകർന്നപ്പോൾ അയാൾ ക്ഷീണിച്ചിരിക്കുന്നപ്പോൾ അയാളെ വധിക്കാതെ വിടുകയാണ്, വേണമെങ്കിൽ ഒരു വീണ്ടു വിചാരം ആവട്ടെ എന്ന്. പക്ഷേ രാവണൻ ചെന്നതിന് ശേഷം രാവണന് പുരാതിരിക്കാൻ കഴിയയില്ല, കാരണം കാമക്രോധങ്ങളാൽ അടിപ്പെട്ടു പോയ ഒരു വ്യക്തിത്വമാണ് രാവണൻ്റെ. രാവണൻ കുംഭകർണനെ വിളിച്ചുണർത്തുന്നു, കുംഭകർണനോട് പറയുന്നു ദേ യുദ്ധം ചെയ്യണം, ശ്രീരാമൻ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ കുംഭകർണൻ മറുപടിയായി പറയുന്നു നീ ചെയ്യുന്ന അധർമ്മമാണ്, നീ പോയി ശ്രീരാമനോട് മാപ്പപേക്ഷിക്കുക, സീതയെ തിരിച്ചു കൊടുക്കുക. കൊടുത്തതിന് ശേഷം മാപ്പപേക്ഷിച്ചാൽ ശ്രീരാമൻ ദയാലുവാണ്, നിനക്ക് മാപ്പ് നൽകും എന്ന് പറയുന്നു. അപ്പോൾ കുംഭകർണൻ്റെ രാവണൻ്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ബുദ്ധി ഉപദേശിക്കാൻ എനിക്ക് നിൽക്കണ്ട, നിനക്ക് ആകുമെങ്കിൽ യുദ്ധത്തിന് പോകൂ, അല്ലെങ്കിൽ മടങ്ങിപ്പോയി നിനക്ക് വീണ്ടും കിടന്നുറങ്ങാം എന്ന മട്ടിലാണ് രാവണൻ പറഞ്ഞത്. അവസാനം രാവണൻ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന് യുദ്ധത്തിന് പുറപ്പെടുന്നു. യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും അദ്ദേഹം ചെയ്യുന്നത് അധർമ്മമാണെന്നൊരു ബോധം കുംഭകർണനുണ്ട്. ഈ രാക്ഷസന്മാർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇവർ പൂർണ്ണമായും ഒരു തമസിനകപ്പെട്ട വ്യക്തിത്വങ്ങളൊന്നുമില്ല, ധർമ്മചിന്ത അവരിലും ഉണ്ട്. അവരും അതിലും കൂടുതൽ കുറവുകളുണ്ട് എന്നത്. രാവണനും പൂർണ്ണമായി ഒരു അധർമ്മി എന്നല്ല, രാവണൻ്റെ വലിയ ഒരു തെറ്റ് അതിനുള്ള ശിക്ഷ അനുഭവിച്ചു, അതൊരു കർമ്മത്തിലുള്ള ഒരു പിഴവ് കൊണ്ടാണ് രാവണന് ഇങ്ങനെ
വധിക്കപ്പെടേണ്ടി വരുന്നത്. അല്ലാതെ രാവണൻ നല്ല പ്രജാപരിപാലനത്തിലൊക്കെ ശ്രദ്ധയുള്ള ഒരാളായിരുന്നു. പിന്നെ കാമക്രോധങ്ങൾക്ക് വശപ്പെട്ടു. അതുകൊണ്ടുണ്ടായ കർമ്മത്തിലെ പിഴവാണ് രാവണനെ പിന്നെ വധ്യനാക്കുന്നത്. ശ്രീരാമൻ വധിക്കാൻ കാരണമതാണ്. രാവണൻ വധ്യനാണ്, ശ്രീരാമൻ രാവണനെ വധിക്കപ്പെടുകയും ചെയ്തു വധിക്കുകയും ചെയ്തു. വധത്തിന് ശേഷം രാവണൻ ഒരു രാജാവ് അർഹിക്കുന്ന രീതിയിലുള്ള സംസ്കാരം നൽകുകയാണ് ശ്രീരാമൻ ചെയ്തത്. അതല്ലാതെ രാവണനോട് അനാദരവൊന്നും കാണിച്ചില്ല. അനാദരവ് കാണിക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് രാമായണത്തിൽ വിഭീഷണൻ പറയുന്നുണ്ട്, ഇത് യുദ്ധകാണ്ഡത്തിലെ അവസാനം രാവണൻ മരിച്ചു. മരിച്ചപ്പോൾ അദ്ദേഹത്തിനെ സംസ്കരിക്കണം എന്ന ഘട്ടത്തിൽ വിഭീഷണൻ പറയുന്നത്, തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ, യോഗ്യമല്ലേതുമടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടേറ്റവും. അതായത് ഇവനോളം പാപം ചെയ്തവർ ഈ ലോകത്തില്ല, അതുകൊണ്ട് ഇയാളെ സംസ്കരിക്കാൻ പോലും യോഗ്യനല്ല എന്നാണ് വിഭീഷണൻ പറയുന്നത്. അത് കേട്ട് ശ്രീരാമൻ പറയുന്നത് മറുപടി ഇതാണ്, അതായത് മദ്ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരൻ നറ്റിതു ചാപങ്ങൾ. എൻ്റെ ബാണമേറ്റ് മരിച്ച രാക്ഷസ അധീശന് പാപങ്ങളെല്ലാം തീർന്നു. വൈരവും മാമരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവുന്നു നീ. വൈരം എന്നുള്ളത് മരണം വരെയുള്ളൂ, അതിനപ്പുറം വൈരമൊന്നുമില്ല. അതുകൊണ്ട് ഈ രാക്ഷസേശ്വരന് സദ്ഗതി ഉണ്ടാവാൻ വേണ്ടി ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതു മകപ്പെടാ. ശേഷക്രിയകൾ വേണ്ട വിധത്തിൽ ചെയ്യണമെന്നാണ് ശ്രീരാമൻ പറയുന്നത്.